ദൈവനാഥന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ അടുക്കൽ വരുവാൻ ദൈവം തന്ന നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഭയപ്പെടുത്തുന്നതായ നിരവധി സംഭവങ്ങളുടെ മുഖത്ത് നാം ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട. നിരവധി തവണ ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എന്നാൽ ഈ വാഗ്ദത്തം അവകാശമാക്കുവാൻ അല്ലെങ്കിൽ ഈ വാഗ്ദത്തം മുറുകെ പിടിക്കുവാൻ, ഇത് അനുഭവമാക്കുവാൻ എങ്ങനെയുള്ളവർക്കാണ് സാധിക്കുന്നത് എന്ന് നമുക്ക് വചനത്തിലൂടെ ശ്രദ്ധിക്കാം. സങ്കീർത്തനം 118:6. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും. അപ്പോൾ ദൈവം എൻ്റെ പക്ഷത്തുണ്ട് എന്ന് ധൈര്യമായി പറയുവാൻ ആർക്ക് കഴിയുമോ അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് അവിടെ ചോദിക്കുന്നു. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആർക്കും നമ്മെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 56 ഇതേ വചനം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം, അത് അവകാശമാക്കാൻ പറ്റുന്നത്, അതിലെ വാഗ്ദത്തം അനുഭവിക്കാൻ പറ്റുന്നത് ദൈവവചനം പ്രമാണിക്കുന്നവർക്കാണ്, ദൈവത്തെ അനുസരിക്കുന്നവർക്കാണ് എന്നത് വ്യക്തമാണ്. സങ്കീർത്തനം 56 അതിൻ്റെ 11 ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ അതാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അപ്പോൾ മറ്റു പലതിലും അല്ലെങ്കിൽ മനുഷ്യരിലും ആശ്രയിക്കുന്നവർക്കാണെങ്കിൽ ഭയപ്പെടണം എന്നുള്ളതാണ് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല, കാരണം ദൈവമാണ് അവരെ വഴി നടത്തുന്നത്. യെശയ്യാവ് 58:11 ഇപ്രകാരമാണ്, യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിൻ്റെ വിശപ്പടക്കി നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയുമാകും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം തൻ്റെ വചനം ദിവസം പ്രതി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഓരോ സാഹചര്യങ്ങളുടെ മുന്നിലും ഓരോ ആവശ്യത്തിൻ്റെ മുന്നിലും ദൈവത്തിൻ്റെ വചനം അവിടെ വെളിപ്പെട്ടു വരുന്നു. ആ വചനം ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ധൈര്യം തരികയും ചെയ്യുന്നു. അങ്ങനെയുള്ളവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല, ഭയം അവരിൽ നിന്ന് നീങ്ങിപ്പോകുന്നു. ആകിയാൽ യഹോവ ഭയം നിങ്ങളിലിരിക്കട്ടെ, സൂക്ഷിച്ച് പ്രവർത്തിച്ചുകൊൾവിൻ, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ പക്കൽ മുഖപക്ഷം ഇല്ലല്ലോ. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് മനുഷ്യരെ ഭയപ്പെടേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ സാഹചര്യങ്ങളെ ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ നാം ശ്രദ്ധിക്കേണ്ടത് ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിയാണോ എന്നുള്ളതാണ്. ദൈവത്തെ ഭയപ്പെടുക, ദൈവവചനത്തെ മുറുകെ പിടിക്കുക, അങ്ങനെയുള്ളവരെ ദൈവം അനുഗ്രഹിക്കും, അവർക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വറിയാപ്പച്ച ഇന്ന് കൽപ്പിച്ച വചനത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ബീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത് എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവവചനം മുറുകെ പിടിച്ച് ദൈവത്തിൽ പ്രത്യാശയുള്ളവരായി ധൈര്യത്തോടെ നിൽപ്പാൻ തക്കോണം. ഇന്ന് വചനം കേട്ട എല്ലാവരെയും ദൈവം ഒരുക്കണം, സഹായിക്കണം. നീ നൽകി തന്ന വചനം കൊണ്ട് ഞങ്ങളെ ഉറപ്പിക്കണം. എല്ലാ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു.